വഴിയേ പോയ ഒരു വിദ്യാർത്ഥിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ചു. നട്ടലിന് പൊട്ടലേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സയിലാണ്. പെരുമ്പാവൂർ സ്വദേശി പാർത്ഥിവ് എന്ന പോളിടെക്നിക് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് കോട്ടയം പാലായിലെ പോലീസാണ്. കാറിൽ ലഹരി വസ്തുക്കൾ ഉണ്ടെന്ന സംശയത്തിലായിരുന്നു മർദ്ദനം. സംഭവത്തിൽ കോട്ടയം എസ് പി അന്വേഷണത്തിന് ഉത്തരവിട്ടു. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. പാലായിലുള്ള തന്റെ സുഹൃത്തിനെ വിളിക്കാൻ പെരുമ്പാവൂരിലെ വീട്ടിൽ നിന്നുമാണ് കാറുമായി പാർത്ഥിവ് പോകുന്നത്. കോട്ടയം പാലായിൽ വെച്ച് പരിശോധനയ്ക്കായി പോലീസ് കാർ നിർത്താൻ ആവശ്യപ്പെട്ടു. എന്നാൽ നിർത്താതെ പോയതിനെ തുടർന്ന് പിറകെ പോയ പോലീസ് ജീപ്പ് കാറിനെ വട്ടം വെച്ച് തടഞ്ഞു. അതിനുശേഷം കാറിനുള്ളിൽ ലഹരി വസ്തുക്കളുണ്ടെന്നും അത് പുറത്തെടുക്കാനും ജീപ്പിലുണ്ടായിരുന്ന പോലീസുകാർ പാർത്ഥിവിനോട് ആവശ്യപ്പെട്ടു. തന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ക്യാമറ ഇല്ലാത്ത ഭാഗത്തു വെച്ച് അതിക്രൂരമായി തന്നെ മർദ്ദിച്ചുവെന്നും പാർത്ഥിവ് പറയുന്നു. എൻ്റെ ഈ സാറ് എൻ്റെ മുന്നിൽ സാറ് എൻ്റെ ഒന്നുമില്ല, ഞാൻ അവന് കൂട്ടുകാരനെ വിളിക്കാൻ വന്നാണ്. സാറിനെ ഞാൻ വിളിച്ചു ചോദിക്കുക, എനിക്ക് കള്ളം പറഞ്ഞ ആവശ്യമില്ലാന്നൊക്കെ ഞാൻ പറഞ്ഞത്. നീ സത്യം പറയണ്ടേ, നീ സ്റ്റേഷനിലിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. എൻ്റെ വണ്ടി എൻ്റെ ബൊലേറോയിലും കയറ്റി അവർ സാറ് എൻ്റെ കാർ കൊടുത്തുകൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടു. സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നെ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറ്റിയില്ല. കയറ്റാണ്ട് തന്നെ അവർ ഒരു ക്യാൻറ്റീൻ ഉണ്ട്, അവരുടെ പോലീസുകാരുടെ ക്യാൻറ്റീനിൽ പോണ വഴി എന്നെ വിളിച്ച് മാറ്റി നിർത്തി. പാലാ സ്റ്റേഷനിലെ പ്രേംസൺ, ബിജു കെ തോമസ് എന്നീ പോലീസുകാരാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. യാതൊന്നും കിട്ടാതെ വന്നപ്പോൾ പാർത്ഥിവിനെ പോലീസ് വിട്ടയച്ചു. ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ മറ്റ് കേസുകളിൽ കുടുക്കി അകത്താക്കുമെന്നും ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. വീട്ടിലെത്തി അസഹ്യമായ വേദന അനുഭവപ്പെട്ടതോടെ ഇപ്പോൾ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രാഥമിക കർമ്മങ്ങൾ പോലും ചെയ്യാൻ മറ്റൊരാളുടെ സഹായം ഇല്ലാതെ കഴിയാത്ത അവസ്ഥയിലാണ്. തിരിയാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, ചാഞ്ഞൊന്നും കിടക്കാൻ പോലും ഇവന് ആവതില്ല. ചോറ് ഞാൻ വാരി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിൻ്റെ ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞ് എനിക്കൊന്ന് നീതി കിട്ടണം. അതിനകത്ത് എൻ്റെ കൊച്ചിനെ ഇത്ര തല്ലി ചതിച്ച് എൻ്റെ ഉള്ള ഒരു മാനസിക വിഷമത്തിലാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ വീട്ടുകാരും എല്ലാവരും. അപ്പം അതുകൊണ്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടു മൂന്ന് ദിവസമായിട്ട്. ഇതിന് എന്തായാലും ഒരു നടപടി ഞങ്ങൾക്ക് കിട്ടണം, ഉറച്ച നടപടി ഞങ്ങൾക്ക് കിട്ടണം. മകനെ മർദ്ദിച്ചവർക്കെതിരെ കർശനമായ നടപടി വേണമെന്നും പോലീസിനെതിരെ പരാതി നൽകുമെന്നും മാതാപിതാക്കൾ അറിയിച്ചു. അതേസമയം ആരോപണങ്ങൾ പാലാ പോലീസ് നിഷേധിച്ചു. പാർത്ഥിവിന് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലായിരുന്നുവെന്നും ഇയാൾ തനിയെ വീണ് പരിക്കു പറ്റിയതാണെന്നുമാണ് പോലീസിന്റെ വാദം. ന്യൂസ് 18 കൊച്ചി.